ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിബി കോണർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്ക് റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ലെറ്റ്സ് ഗോ ഫോർ ദ വീഡിയോ. പാൻകേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട, എണ്ണ, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പാൽ, മൈദ. ഒരു വലിയ പാത്രത്തിൽ രണ്ട് മീഡിയം സൈസ് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് ഒരു മുട്ട ചേർത്താലും മതി. മുട്ട ചേർക്കാത്ത പാൻകേക്ക് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിലോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്യാം. പഞ്ചസാരയൊക്കെ എപ്പോഴും നമ്മളുടെ ഇഷ്ടത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇവിടെ ഞാൻ 2 കപ്പ് മൈദ എടുത്തുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നിങ്ങൾ 1 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അതൊരു ഹാൻഡ് ബ്ലെൻഡർ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 250 ml പാലാണ് എടുത്തേക്കുന്നത്. അതിൽ പകുതി പാൽ ഒഴിച്ച് നല്ലപോലെ മുട്ടയുമായിട്ട് യോജിപ്പിക്കാം. ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ആ മിശ്രിതം യോജിപ്പിക്കാം. ഈ മിക്സിലോട്ട് അരിപ്പ വെച്ച് 1 കപ്പ് മൈദ കൂടി ആഡ് ചെയ്ത് ചേർക്കാം. മൈദ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻകേക്ക് നമുക്ക് കിട്ടും. ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും, മൈദ വെച്ച് ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ അരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരം നിങ്ങൾക്ക് കിട്ടും. അതിലോട്ടൊരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പാൻകേക്കിന്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ഞാൻ ചേർത്തത്. ബാക്കിയുള്ള 1 കപ്പ് മൈദ കൂടി ആഡ് ചെയ്യാം. അത് ചെറുതായിട്ടൊന്ന് അരിക്കാം. അതിലോട്ട് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള പാൻകേക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ മാവില് കുറച്ച് തരി ഉണ്ടായിരുന്നു, അത് നമുക്ക് മാറ്റാം. അതൊരു വിസ്ക് വെച്ച് മാവും ആ മുട്ടയുടെ മിശ്രിതവുമായിട്ട് നല്ലപോലെ യോജിപ്പിക്കാം. നല്ലപോലെ കട്ടയൊന്നും കെട്ടാതെ നല്ലപോലെ ഒരു ദോശമാവിന്റെ പരുവത്തിൽ അതിൽ കുറച്ചുകൂടെ കട്ടി കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് 1/3 ടീസ്പൂൺ എണ്ണ കൂടി, വെജിറ്റബിൾ ഓയിലാണ് ചേർക്കേണ്ടത്, വെജിറ്റബിൾ ഓയിൽ കൂടി ചേർക്കാം. എന്നിട്ട് നല്ലപോലെ അത് യോജിപ്പിക്കാം എണ്ണയുമായിട്ട്. നല്ലപോലെ മിക്സ് ചെയ്യണം, കട്ടയൊന്നും കെട്ടാൻ പാടില്ല. നല്ലപോലെ വിസ്ക് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇതാണ് കേക്കിന്റെ ഒരു പരുവം. കേക്കിന്റെ ബാറ്ററിന്റെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ ഇപ്പം എത്തിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന പാനിലോട്ട് പാൻകേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അരത്തവി ബാറ്റർ മാത്രം ഒഴിച്ചാൽ മതി. ഇത് ദോശ പോലെ ഒരുപാട് പരത്തേണ്ട കാര്യമില്ല. പാൻകേക്കിന്റെ ബാറ്റർ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വേവിക്കാൻ വെച്ചിരിക്കുന്ന പാൻകേക്ക് നമുക്ക് ലിഡ് വെച്ച് അടച്ചു വെക്കാം. നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് 2 സൈഡും നല്ലപോലെ ബ്രൗൺ ആവുന്നവരെ വേവിച്ചെടുക്കണം. ഈ പാൻകേക്ക് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബനാന പാൻകേക്ക് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ബേസിക് പാൻകേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്കാണിത്. നമുക്ക് വീട്ടിലൊക്കെ എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റാവുന്ന ഒരു പാൻകേക്കാണ്. തിരിച്ചിട്ട് കൊടുക്കാം. അതാണ്ട് 1 സൈഡ് നല്ലപോലെ ബ്രൗൺ ആയിട്ടുണ്ട്. മറുവശവും നല്ലപോലെ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വേവിക്കാൻ വെക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ചോക്ലേറ്റ് സിറപ്പോ മേപ്പിൾ സിറപ്പോ ഹണിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ സിറപ്പുകളൊന്നും ഇല്ലെങ്കിൽ പൗഡേർഡ് ഷുഗറിൻ്റെ കൂടെയോ ബട്ടറിൻ്റെ കൂടെയോ ഇത് സെർവ് ചെയ്യാം. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് ട്രൈ ചെയ്യണമെന്ന് തോന്നിയാൽ ഈ റെസിപ്പി നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുമല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമായിട്ടോ ട്രൈ ചെയ്ത് നോക്കാം. ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. You're gonna